ഹായ് ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല ഈസി ആയിട്ട് ഒരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നോക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. കുക്കറിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് ഉപയോഗിക്കുന്നത്. കുറച്ച് കൂടുതൽ തന്നെ എടുത്തിട്ടുണ്ട്, 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഇനി നമ്മൾ സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ 3 വലിയ സവാള ചെറുതായി കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാള പകുതി വഴഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. 4 ചെറിയ പച്ചമുളകാണ്, ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ്. അപ്പോൾ അത് ചേർത്തിട്ടുണ്ട്. ഇനി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. അത് 1.5 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നല്ലോണം വഴഞ്ഞ് നല്ല ഒരു കളർ ചേഞ്ച് ആകുന്ന വരെ വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ ഒരു കറിക്ക് നമ്മൾ സവാളയാണ് കുറച്ച് കൂടുതൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം കൂടി നന്നായി വഴറ്റിയ ശേഷം നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. അപ്പോൾ 2 വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടിയിട്ട് നല്ലതായി ഉടച്ചെടുക്കണം. അപ്പോൾ ഇതാ തക്കാളിയെല്ലാം നന്നായി ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ 2 ടീസ്പൂണ് മുളക് പൊടി ചേർക്കുന്നുണ്ട്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇതാ മസാലയെല്ലാം നന്നായി മിക്സായിട്ട് നല്ലൊരു പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് കുറച്ച് ബിരിയാണി മസാലയാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതുണ്ടെങ്കിൽ ഇത് ചേർക്കാം, അല്ലെങ്കിൽ ചിക്കൻ മസാല ചേർത്താലും മതി. അപ്പോൾ പാക്കറ്റിൽ കിട്ടുന്ന ആ ഒരു മസാലയും കൂടി ചേർത്ത് കൊടുത്ത് അത് 1 ടീസ്പൂണാണ് ചേർക്കുന്നത്. അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനിയിപ്പോൾ ഇതാ നമുക്ക് കുറച്ച് മല്ലിയെള്ള ഇട്ടതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ച് ചിക്കനും കൂടി ഇട്ട് നന്നായി ഇളക്കിയെടുത്ത് വേവിച്ചെടുക്കാം. ചിക്കൻ ഇട്ടതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് മിക്സാക്കിയെടുക്കണം. അപ്പോൾ ഈ സമയത്ത് വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ട് മിക്സാക്കിയെടുക്കണം. നല്ല ഈസിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ്. ഇതിലേക്ക് നമ്മൾ കൂടുതലായിട്ട് സവാളയും ഓയിലും മാത്രമാണ് കൂടുതലായിട്ട് കുറച്ച് കൂടുതൽ എണ്ണ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇനി ഇതുപോലെ നന്നായി ഇളക്കിയ ശേഷം 2 മിനിറ്റ് ഇതുപോലെ ഇളക്കിയ ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിൽ കൂടുതലൊന്നും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, ചിക്കനിൽ തന്നെ വെള്ളം വരും. പിന്നെ കുറച്ചുകൂടി ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചതാണ്. അപ്പോൾ ഇതുപോലെ വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കിന്ന് ഇളക്കി വെച്ച് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ചെറിയ ഫ്ലെയിമിലിട്ട് 1 വിസിലാവുന്ന വരെ നമുക്കിത് വേവിച്ചെടുക്കാം. പിന്നെ ഇതിൻ്റെ ഫുള്ള് വിസിൽ പോയതിന് ശേഷമേ തുറക്കാൻ പാടുള്ളൂ. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ആ ഒരു വേവ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ ചിക്കന് കുക്കറിൽ തന്നെ വേവിക്കണം എന്നില്ല, കുക്കറിൽ വേവിച്ചാൽ നമ്മുടെ ഇട്ട സവാളയൊക്കെ നല്ല വെന്ത് നല്ലൊരു തിക്കായിട്ടുള്ള ഒരു കറി തന്നെ കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ കുക്കറിൽ വേവിച്ചത്. അപ്പോൾ അത് നല്ല രീതിയിൽ അത് ചിക്കനും നല്ല സോഫ്റ്റായിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്ക്, നല്ല ഈസിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയാണ്. അപ്പോൾ കറി ഇവിടെ റെഡി ആയിട്ടില്ല കേട്ടോ. കുറച്ച് നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ എരിവിന് നോക്കിയിട്ട് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ചേർക്കുന്നുണ്ട്, 1/2 ടീസ്പൂൺ ഗരം മസാലയും ഇട്ട് നന്നായി ഇളക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു ചിക്കൻ കറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്. ചപ്പാത്തിയുടെ കൂടി പത്തിരീൻ്റെ കൂടെയൊക്കെ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബൈ.